തണുപ്പിനൊരു കുറവുമില്ല, -3 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോഴും. ശ്രീനഗറാണ്. ഇപ്പം ഇന്നൊക്കെ ഗുൽമർഗിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഹസ്രത്ബൽ ദർഗയിലാണ്. കാശ്മീരിലെ ശ്രീനഗറിലെ ഹസ്രത്ബൽ ദർഗയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാണ് ഹസ്രത്ബൽ ദർഗയുടെ ഒരു സൈഡ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെയാണ് കാശ്മീരി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഇവിടെ ഹസ്രത്ബൽ ദർഗൻ്റെ അടുത്താണ്. അതേപോലെ തന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ദാൽ ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒന്നുകൂടെ ഒക്കെ സ്നോ ഒക്കെ കൂടുതൽ വരുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കുറച്ചും കൂടി അവിടെ പോയിട്ട് കാണിച്ചതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇത് കിട്ടും. കാരണം വെച്ചാൽ ഓൾറെഡി ഈ പള്ളി വെള്ളയാണ്, ഇതിൻ്റെ ഒരു മാർബിൾ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു നല്ല വൈൽഡ് കിട്ടുമ്പോൾ, വൈൽഡ് വിഷ്വൽ കിട്ടുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിയാണ്. അത് നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ എന്ത് ഈ ഡാൽ ലേക്ക്. ഡാൽ ലേക്കിൻ്റെ ചാർച്ചിനാരിയാണ് കാണുന്നത്. ചാർച്ചിനാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഭാഗത്തുനിന്നും ഡാൽ ലേക്കിൻ്റെ ഡാൽ ലേക്കിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ ദ്വീപ് പോലത്തെ ഒരു സ്ഥലം ഒന്നുമില്ല. ഒരു മാക്സിമം ഒരു 10-20 സെൻറ്റിൻ്റെ ഗ്യാപ്പിലുള്ള നമ്മളെ 20 സെൻറ്റിലുള്ളൊരു ഒരു സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലുള്ള വ്യൂ എന്ന് കാണാൻ അതും വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. കാരണം ചുറ്റും ഇതേപോലെ മലകൾ, മഞ്ഞുമലകൾ, അതിൻ്റെ നടുവിൽ ഡാൽ ലേക്ക്. നമ്മളൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ടുള്ള വിഷ്വലും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഹസ്രത്ബൽ ദർഗനെ കുറിച്ചാണ്. ഇതാ ഈ ബാക്കിൽ കാണുന്നതാണ് ഹസ്രത്ബൽ ദർഗ. ഓരോ വിഷ്വലുകൾ, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അവർ വൈകുന്നേരം 6 മണി ആ സമയത്തൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിളികൾ. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലുണ്ട് ഭയങ്കരമായിട്ട് പ്രാക്കളൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. ഈ ഇപ്പം ഈ മരത്തുമൊക്കെ രാത്രി എന്ത് വെച്ചാൽ നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന കിളികളുണ്ടാവും. ചെറിയ ഏറ്റവും ചെറിയ ഇപ്പോൾ നമ്മളെ ഏറ്റവും ചെറിയ കിളികൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണം. പിന്നെ ഈ ഹസ്രത്ബൽ ദർഗൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മുസ്ലിം ഹിസ്റ്റോറിക്കൽ അഥവാ മുസ്ലിം ഹിസ്റ്ററിയിൽ പറയുന്നത് ഇവരുടെ ഒരു പുരാണ ഇതിൽ മുസ്ലിംസിൻ്റെ രീതിയിൽ പറയുന്നത് പോലെ മുഹമ്മദ് നബിയുടെ ഒരു മുടി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു അതും അങ്ങനെയാണ് ഹസ്രത്ബൽ ദർഗ എന്നുള്ള പേര്, ഹസ്രത്ബൽ ദർഗ എന്നുള്ളൊരു പേര് ഇവിടെ വരാൻ കാരണം. അപ്പോൾ ഇതൊക്കെയാണ് ഹസ്രത്ബൽ ദർഗനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി വീഡിയോസ് വഴിയേ അപ്ലോഡ് ചെയ്യാം. നല്ല തണുപ്പാണ്, ചുണ്ടൊക്കെ ആകെ പൊട്ടി.